അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫായിസീന ബിറള്ളാഹി മാ ബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, പരിശുദ്ധമായ മുഹറം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. മുഹറത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പവിത്രതയെക്കുറിച്ചും ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ. പരിശുദ്ധമായ മുഹറം, ആ മുഹറം മാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു 10 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത്തരം മഹത്തായ ദിവസങ്ങൾ, സമയങ്ങൾ, സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അമൂല്യമായതാണ്. ചില സ്ഥലങ്ങൾക്ക് ചില സമയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ചില സ്ഥലങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുമല്ലോ. അതുപോലെ തന്നെ ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില സമയങ്ങൾ, ഈ സമയങ്ങളിലെല്ലാം ചെയ്യുന്ന അമലുകൾക്ക് കൂടുതൽ പ്രതിഫലമാണ് കിട്ടുക. മഹാനായ ഇസ്ബിൻ അബ്ദുസലാം റളിയല്ലാഹുഅൻഹു അദ്ദേഹത്തിൻ്റെ ഖവായിദുൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങൾ അഥവാ മുഹറം അടക്കമുള്ള ദുൽഖഅദ, ദുൽഹജ്ജ, റജബ്, മുഹറം, ഈ 4 മാസങ്ങൾക്കും ഇതേപോലെ വലിയ പ്രാധാന്യമുണ്ടെന്നും അമലുകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകപ്പെടുമെന്നും മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹുഅൻഹു അദ്ദേഹത്തിൻ്റെ ലത്വാഇഫിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം എന്നാണ് പണ്ഡിതന്മാർ മുഹറത്തിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഉള്ളത്. എന്താണ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാനുള്ള കാരണം? അത് മഹാനായ ഇമാം മനാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തൈസീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, തഅലീമൻ വ തഫ്ഹീമൻ. ആ മാസത്തെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അതിൻ്റെ മഹത്വത്തെ അനാവരണം ചെയ്തുകൊണ്ടുമാണ് അങ്ങനെ പറയുന്നത് എന്ന്. എന്നാൽ മഹാനായ ഇമാം സുയൂത് റളിയല്ലാഹു അൻഹു വ്യത്യസ്തമായ മറ്റൊരഭിപ്രായം രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ശറഹ് മുസ്ലിമിലാണ് ഇക്കാര്യം കാണാൻ സാധിക്കുക. ഇമാം സുയൂത് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആദ്യകാലത്ത് ജാഹിലിയ കാലത്ത് ആളുകൾ സഫർ അവ്വൽ, സഫർ സാനി എന്നിങ്ങനെയായിരുന്നു മാസങ്ങളെ വിളിച്ചത്. അഥവാ മുഹറം മാസത്തിന് സഫർ അവ്വൽ എന്നും ഇപ്പോൾ നമ്മൾ സഫറായിട്ട് കാണുന്ന സഫർ മാസത്തിന് സഫർ സാനി എന്നുമാണ് പറഞ്ഞിരുന്നത്. മുഹറം എന്ന ഒരു പേര് ആദ്യം ഉണ്ടായിരുന്നില്ല ജാഹിലിയ കാലത്ത്. ഇസ്ലാം നൽകിയ പേരാണ് മുഹറം എന്ന്. മറ്റു മാസങ്ങൾക്കൊക്കെ ആദ്യകാലത്ത് തന്നെ പേരുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിയാസത്തിന് ശേഷം, അവിടുത്തെ നിയോഗത്തിന് ശേഷം നൽകപ്പെട്ട പേരാണ് മുഹറം എന്ന് മഹാനായ സുയൂത് ഇമാം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് ഷഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയുന്നത് എന്ന് കാണാം. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ വിഷയം, ഈ പുതുവത്സരം കടന്നു വരുമ്പോൾ ആശംസ നേരൽ സുന്നത്താണ്. തഖബ്ബൽ അള്ളാഹു മിന്ന വ മിൻകും കുല്ല ആം വ അൻതും ബി ഖൈർ എന്നുള്ള ആശംസാവചനം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും ആശംസ നേരൽ സുന്നത്താണ്. ഇതൊക്കെ ഹാഷ്യത്തു ഷെർവാനി പോലുള്ള ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇപ്പോൾ പുതുവത്സരാശംസകൾ, നമ്മൾ സാധാരണ ഇംഗ്ലീഷ് കലണ്ടറിലെ മാസങ്ങൾക്കാണ് അങ്ങനെ പൊതുവായിട്ട് ആശംസകൾ നേരാറ്. പക്ഷേ അത് സുന്നത്തൊന്നുമില്ല. എന്നാൽ മുഹറത്തിൻ്റെ പുതുവത്സരം കടന്നു വരുമ്പോൾ ആശംസകൾ നേരൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ്. പക്ഷേ നമ്മൾ പലരും അത് അവഗണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആശംസ നേരൽ സുന്നത്താണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് മുഹറം. അഫ്ളൽ ഷുഹൂരി ബാദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മാസം അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ്. നാലാമത്തെ കാര്യം, മുഹറത്തിലെ നോമ്പിനെ കുറിച്ചാണ് പറയേണ്ടത്. നോമ്പ് മുഹറം മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. അഫ്ളൽ സിയാമി ബാദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറത്തിലെ നോമ്പുകളാണ്. മുഹറം ആദ്യത്തെ 10 ദിവസം നോമ്പനുഷ്ഠിക്കൽ മുഅക്കദായ ശക്തിയേറിയ സുന്നത്താണെന്ന് മഹാനായ ഇബ്നു ഹജ്ർ ലഹിത്മി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ കുബ്രയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹറം 9-ഉം 10-ഉം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം വളരെ ശ്രേഷ്ഠമായ, ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന അമലാണ് നോമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകും.
മുഹറം 10 നോമ്പിനെ വിധങ്ങൾ തന്നെ നോറ്റിയിരുന്നു. മുഹറം 9 നോമ്പ് തങ്ങൾ നോറ്റിട്ടില്ല. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ആ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുമെന്ന് നബിസല്ലാ അലിസ്ലമ തങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിനു മുമ്പ് റസൂല്ലാ സല്ലാ അലിസ്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ രണ്ട് നോമ്പ് വളരെ പ്രാധാന്യമുള്ള സുന്നത്തായിട്ട് പണ്ഡിത ലോകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 5 കാര്യം, എന്താണ് മുഹറം എന്ന പേരിൻ്റെ പൊരുളെന്താണ്? മുഹറം എന്നാൽ ഹറാമാക്കപ്പെട്ടത് എന്നാണല്ലോ. ഹറാമാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്ത് ഹറാമാക്കപ്പെട്ടതാണ്? അതിന് മഹാനായ അസയ്യിദുൽ ബക്കർ റളിയല്ലാഹുനു ഏയാനത്ത് ത്വാലിബീൻ മറുപടി പറയുന്നുണ്ട്, ഇ തഹരീമിൽ ജന്നത്തി ഫീഹി ഇബിലീസ്. ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് അള്ളാഹു തആല സ്വർഗം നിഷിദ്ധമാക്കിയ മാസമാണ് മുഹറം, അതുകൊണ്ടാണ് മുഹറം എന്ന പേര് വന്നത് എന്ന് ഒരഭിപ്രായം. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ജാഹിലിയ കാലത്ത് അന്ന് ജനങ്ങൾ പലതിനെയും ഹറാമായി കണ്ടിരുന്നു, അഥവാ അവർ യുദ്ധം ചെയ്യൽ നിഷിദ്ധമായി കണ്ടിരുന്നു. അന്ന് അവർ ആയുധമെടുക്കാറുണ്ടായിരുന്നില്ല. പിതാവിൻ്റെ കാതകരെ കണ്ടാൽ പോലും അവർ വെറുതെ വിടുമായിരുന്നു. അന്ന് പ്രതികാരം ചെയ്തിരുന്നില്ല. കാരണം ആ മുഹറം മാസം എന്ന ആ മാസത്തിനെ അവർ ആദരിച്ചിരുന്നു എന്നാണ് അതിൻ്റെ കാരണം. 6 കാര്യം, മുഹറം 9 ഉം 10 ഉം. മുഹറം 9-നെയും 10-നെയും കുറിച്ച് ആഷുറ താസുവ എന്നീ രണ്ട് പേരുകളിൽ അറിയപ്പെടും. മുഹറം 9 സംബന്ധിച്ച് താസുവ എന്നും മുഹറം 10 സംബന്ധിച്ച് ആഷുറ എന്നും. ഇത് ഇംഗ്ലീഷ് കലണ്ടറിൽ അടക്കം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം മുസ്ലിങ്ങൾ അത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്ന രണ്ട് ദിവസങ്ങളാണത്. എന്താണ് മുഹറം 10 പ്രാധാന്യം? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഫിറൗനിൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫിറൗനെ മുക്കിക്കൊല്ലുകയും ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ് ആഷുറാവിൻ്റെ ദിവസം. അതിന് നന്ദി സൂചകമായിട്ടന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നു, അന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രേരണ നൽകുകയും അതിന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്തുണ നൽകുകയും ചെയ്തു എന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7 കാര്യം, ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറിയ മാസമാണ് മുഹറം. മുഹറം 10 ദിവസത്തിൽ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി ഒരിക്കലും പാപങ്ങൾ ചെയ്യുകയില്ല എന്നുള്ള അംഗീകാരം അള്ളാഹു തആല നൽകിയത് ആ ദിവസത്തിലാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ ദിവസത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകിയത് ആ ദിവസത്തിലാണ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ ദിവസത്തിലാണ്. അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം ശിഫയാക്കിയത് ആ ദിവസത്തിലാണ്. ഭൂമിയിലേക്ക് ആദ്യമായി കാരുണ്യം വർഷിച്ചത് ആ ദിവസത്തിലാണ്. ആദ്യമായി ഭൂമിയിൽ മയവർഷിച്ചത് ആ ദിവസത്തിലാണ്. മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശ ലോകത്തേക്ക് ഉയർത്തിയത് ആ ദിവസത്തിലാണ്. അതുപോലെ തന്നെ കലമിനെ സൃഷ്ടിച്ചത്, അറശിനെ സൃഷ്ടിച്ചത്, കുറിസീനെ സൃഷ്ടിച്ചത് ഒക്കെ ആ ദിവസത്തിലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സൊഫി എന്ന സ്ഥാനപ്പേര് നൽകിയത് ആ ദിവസത്തിലാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത്, കപ്പലിൽ നിന്ന് അള്ളാഹു തആല അദ്ദേഹത്തെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഇറക്കിയത് ആ ദിവസത്തിലാണ്. ഇങ്ങനെ ചരിത്രത്തിൽ നടന്ന ഒട്ടുമിക്ക സന്തോഷദായകമായ സംഭവ വികാസങ്ങളും നടന്നത് മുഹറം 10 പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. യാനത്ത് ത്വാലിബിൽ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ 8 പ്രത്യേകത, അന്നത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മിഷ്കാത്തിൽ ഹദീസ് കാണാം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് വിശാലത ചെയ്താൽ ആ വർഷം മുഴുവൻ അള്ളാഹു തആല അവർക്ക് വിശാലത ചെയ്യുമെന്ന് പഠിപ്പിച്ചു. 9 കാര്യം, ആ ദിവസത്തിൽ ഒരുപാട് ബിദഅത്തുകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അതായത് അന്ന് പ്രത്യേക സുർമയിടൽ അതൊരു ബിദഅത്തായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ആരെങ്കിലും ബിദഅത്ത് തോന്നിയതൊക്കെ ബിദഅത്ത് എന്ന് പറയുകയല്ല, ഫത്വൽ മൊയ്ൻ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത്തരം ബിദഅത്തുകൾ ഒഴിവാക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു. അതായത് ആശുറ പായസം, അതുപോലെ തന്നെ അന്ന് പ്രത്യേക കുളി, പ്രത്യേക സുർമയിടൽ, പ്രത്യേക സുഗന്ധം പൂശൽ, അതൊക്കെ അന്ന് ഒഴിവാക്കേണ്ടതാണ്. കുടുംബത്തിൽ വിശാലത ചെയ്യൽ അന്ന് നല്ല സുന്നത്താണെന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. 10 കാര്യം, അന്നൊരു ദുഃഖ ദിനം കൂടിയാണ്, എന്നാൽ ദുഃഖം ആചരിക്കേണ്ട ദിവസമല്ല. അതായത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ട ദിവസമാണ്. അന്ന് ഷിയാക്കൾ ദുഃഖം ആചരിക്കുന്ന ദിവസമാണ്, പക്ഷേ അന്ന് മുസ്ലിങ്ങൾ ദുഃഖാചരണം നടത്തുന്ന ദിവസമല്ല, അന്ന് സന്തോഷിക്കുന്ന ദിവസമാണ്. അന്ന് ദുഃഖാചരണം ഒരിക്കലും പാടില്ല. ഷിയാക്കൾ രക്തം ചൊരിച്ചുകൊണ്ടും കറുത്ത കൊടി കെട്ടിക്കൊണ്ടുമൊക്കെ അന്ന് ദുഃഖം ആചരിക്കുന്ന ദിവസമാണ്, പക്ഷേ അത് പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, മുസ്ലിം ലോകം പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ പാഠങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മുഹറം എന്ന പവിത്ര മാസത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുആ വസിയത്ത് ചെയ്തവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.